ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മലബാർ കുക്ക് ബുക്ക്. ഇന്ന് ഒരു ഫിഷ് നിർവാണയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹിറ്റായ ഒരു റെസിപ്പിയാണ് ഫിഷ് നിർവാണ. ഞാനും അതൊന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് തേച്ച് കൊടുക്കാം. ഇത് ഏത് മീൻ വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പം ഒരു നല്ല ദശക്കട്ടിയുള്ള ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് നന്നായിട്ട് മുരിച്ചെടുത്താൽ മതി. ഫുൾ അങ്ങോട്ട് വേവണ്ട, ഒരു 75% അത് വെന്താൽ മതിയാവും. ബാക്കി നമ്മൾ തേങ്ങാപ്പാലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും മറിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. ആ മുളക് പൊടിയൊക്കെ ഒന്ന് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരേക്കും മതി, ഒത്തിരി അങ്ങോട്ട് വേവിക്കണ്ട. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചട്ടിയിലേക്ക് വാഴയില വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. വാഴയിലയൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതായതുകൊണ്ട് അത്ര നല്ല പരുവത്തിലൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിലൊക്കെ വാഴയില മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടൊരു തൂശനിലയൊക്കെ മുറിച്ച് ചട്ടിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ 4 കഷ്ണവും ഈ ചട്ടിയിൽ തന്നെ വയ്ക്കാൻ പറ്റും, അതുകൊണ്ട് 4 കഷ്ണവും വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഈ മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1-ാം പാൽ തന്നെ എടുക്കണം കേട്ടോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി ആവശ്യത്തിന് കുരുമുളക് ചേർക്കാം. പിന്നെ ആ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മീനിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മാങ്ങ ആഡ് ചെയ്യുന്നുണ്ട്, പച്ചമാങ്ങ. ഇനി അത് വേണമെന്നുള്ളവർ മാത്രമേ ചെയ്താൽ മതി, കാരണം ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ മാങ്ങയോ പുളിയോ ഒന്നും ചേർക്കുന്നത് കാണുന്നില്ല. ഇനി മാങ്ങ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം കുടംപുളി ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഈ മാങ്ങ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നതാണ്, കാരണം നമ്മൾ മീൻ ഇനി ഒരുപാട് വേകാനില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ മാങ്ങയും വെന്ത് കിട്ടണം. അപ്പം ഈ മാങ്ങ ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്യാതിരിക്കുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. മീനിന് പുളി വേണമെന്നുള്ളവർക്ക് മാങ്ങയോ കുടംപുളിയോ ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അധികം ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പോൾ 7-8 മിനിറ്റ് നേരം നമ്മൾ വേവിച്ചു. അപ്പോൾ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.